സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ അലട്ടുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ. മുടികൊഴിഞ്ഞതിന് ശേഷം ആ സ്ഥാനത്ത് പുതിയ മുടി വരാതിരിക്കുമ്പോഴാണ് മുടികൊഴിച്ചിലിൻ്റെ പ്രശ്നം എത്രത്തോളം സങ്കീർണമാണെന്ന് നാം മനസ്സിലാക്കുന്നത്. സാധാരണയായി സ്ത്രീകളിൽ ദിവസം 100 മുടി വരെ കൊഴിയാം എന്നാണ് കണക്ക്. മുടികൊഴിച്ചിലിൻ്റെ കാരണം പലതുമാകാം. ഇതിൽ പല കാരണങ്ങളും നമ്മൾ അറിയാതെ പോകാറുണ്ട്. നമുക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം മുടികൊഴിച്ചിലിനെ ഒരു പരിധിവരെ കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണകാര്യത്തിലുണ്ടാകുന്ന അപര്യാപ്തതകളും മുടികൊഴിച്ചിലുണ്ടാക്കുന്നു. പ്രോട്ടീനും വിറ്റാമിൻ എയും ഒക്കെ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് മുടികൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിന് സഹായിക്കും. എല്ലാവരിലും ഒരുപോലെ മുടികൊഴിച്ചിൽ കാരണമാകുന്ന ഒന്നാണ് കാലാവസ്ഥയുടെ മാറ്റം. കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് പലരിലും മുടികൊഴിച്ചിൽ ഉണ്ടാകാറുണ്ടെങ്കിലും അത് തനിയെ തന്നെ ശരിയാകാറാണ് പതിവ്. പതിവിലും കൂടുതൽ കൊഴിയുകയാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവരാണ് ഇന്ന് കൂടുതലും. ഇത്തരത്തിൽ ശരീരഭാരം കുറയുമ്പോൾ മുടികൊഴിച്ചിൽ രൂക്ഷമാകാനും സാധ്യതയുണ്ട്.